ഓക്കെ, അനാലിസിസിലേക്ക് നമുക്ക് വരാം. ഇന്ന് ഫ്യൂച്ചറിൻ്റെ ലെവൽസ് നമ്മൾ പറഞ്ഞത് സസ്റ്റെയിൻ ചെയ്തു, ബോർഡർ ലൈനിൽ ചെറിയൊരു ക്രോസിംഗ് കാണിച്ചിട്ടുണ്ട്. അത് പക്ഷേ സെക്കൻഡ് ലെവൽ ക്രോസിംഗിലായിരുന്നു, ഞാനത് ഇൻഫോം ചെയ്തിരുന്നു. ക്രോസിംഗ് ലെവൽസ് ഒന്നും ഞാൻ ഇട്ട് തന്നില്ല, പക്ഷേ ഞാൻ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സെക്കൻഡ് ലെവൽ ക്രോസിംഗ് ആണ്, അല്ലാണ്ട് അത് ക്രോസിംഗ് ആണ് എന്ന് വിചാരിച്ച് സി ഇ കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പൊസിഷനിൽ നിന്ന് അത് സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ നിന്ന് താഴേക്ക് അത് പോന്നിട്ടുണ്ട്, പോന്നു. അത് ഈ ഒരു ഫോർത്ത് ക്യാൻഡിൽ പി വരെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു എക്സിറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇങ്ങനെയുള്ള കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹിസ്റ്ററിയുടെ റെപ്പറ്റീഷൻ ആണ് നമ്മുടെ ബോൾ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ദിവസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും പിന്നെ അടുവരുന്ന ഏതെങ്കിലും ദിവസങ്ങളുണ്ടാകുക. സോ ആ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ രണ്ട് രീതിയിലാണ് സംഭവിച്ചിരുന്നത്. ഒന്നെങ്കിൽ ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് നല്ലൊരു മൂവ്മെൻറ്റ്. അത് രണ്ടിനും 50-50 ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റാത്തവർ അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കറക്റ്റ് പൊസിഷനാണ്. അവിടെ വെച്ച് പിന്നീട് കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊടുത്തു, വീണ്ടും താഴേക്ക് മൂവ്മെൻറ്റ് കൊടുത്തു, കൺസോൾട്ടേഷൻ. ഏകദേശം അതെല്ലാം കൺസോൾട്ടേഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൺസോൾട്ടേഷൻ തന്നെയാണത് കാണിച്ചത്. അപ്പോൾ ആ ഒരു എൻട്രി പോയിൻ്റ് ആണ് ഇന്നുണ്ടായിരുന്നത്, നമ്മളുടെ ഫ്യൂച്ചർ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലും. ദെൻ ഈ ഫ്യൂച്ചർ മൂന്നാമത്തെ ക്യാൻഡിലെ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിൽ വരുമ്പോൾ നമ്മളുടെ നിഫ്റ്റി 50 ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. സോ അതൊരു നല്ലൊരു പൊസിഷനാണ്, പി പൊസിഷനാണ്. അവിടെ നിന്ന് പി കൊടുത്തു, കൊടുത്തിട്ടുള്ളവർക്ക് എക്സിറ്റ് പോയിൻ്റ് കറക്റ്റ് ഈ ഒരു താഴേക്കുള്ള ലൈൻസൊക്കെ എൻ്റെ എക്സിറ്റ് പോയിൻറ്റ്സ് തന്നെയാണ്. അതായത് ഡോട്ടർ ലൈൻസ്, ദെൻ ബോർഡ് ലൈൻ, ഇതൊക്കെ എൻ്റെ എൻട്രി പോയിൻറ്റുമാണ്, അതുപോലെ തന്നെ എക്സിറ്റ് പോയിൻറ്റുമാണ്. സോ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ തനിയെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ ഇൻഫോം ചെയ്തു അത് എക്സിറ്റ് ചെയ്യാനായിട്ട്. സോ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് കുറച്ച് പേരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, സന്തോഷം. ദെൻ നമ്മൾ ഫിനിഫ്റ്റിയുടെ ഇൻഡെക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇൻഡെക്സ് ചെയ്യുന്നത്. പിന്നെ ഇൻഡെക്സിൻ്റെ ഈ ഒരു ലെവൽസ് തരുന്നത് ഒരു കാൽക്കുലേഷന് വേണ്ടി, ഒരു കൺഫർമേഷന് വേണ്ടി തരുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രോസിംഗ് ലെവൽസ് ഒന്നും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, കാരണം ഞാൻ എപ്പോഴും ഫ്യൂച്ചറിൻ്റെ ക്രോസിംഗ് ലെവൽസ് ആയിരിക്കും ഇട്ട് തരിക. മറ്റ് ഇൻഡെക്സുകളുടെ ഒന്നും ഞാൻ തരാറില്ല. എല്ലാം കൂടെ തന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഞാൻ ഫ്യൂച്ചറിൻ്റെ മാത്രമേ ക്രോസിങ് തരാറുള്ളൂ. ദെൻ ഇതുപോലെ തന്നെ കൺസോൾട്ടേഷനാണ് നമ്മളുടെ ഇൻഡെക്സ് കാണിച്ചിട്ടുള്ളത്. ഇത് നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50 കറക്റ്റ് മൂന്നാമത്തെ ക്യാൻഡിലെ ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഫ്യൂച്ചർ സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലാണ്. അതൊരു കൺഫർമേഷനാണ് പി കൊടുക്കാനുള്ള. സോ അവിടെ നിന്ന് പി ആക്റ്റീവായി. സെക്കൻഡ് അതായത് ഫോർത്ത് ക്യാൻഡിൽ വന്നപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ഞാൻ ഇൻഫോം ചെയ്തു. ഈ ഫോർത്ത് ക്യാൻഡിൽ വരെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് തേർഡ് ക്യാൻഡിൽ പി കൊടുത്ത, അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലാണെങ്കിൽ പോലും പി കൊടുത്തവർക്ക് ഒരു 50% പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനാണ്. ബാങ്ക് നിഫ്റ്റി ആണ് ഞാൻ നോക്കിയത്. ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയുടെ ആ സമയത്തുള്ള പ്രീമിയം മൂവ്മെൻറ്റ് ഞാൻ നോക്കിയില്ല. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകും. സോ ആ ഒരു 50% പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന സ്റ്റേജാണ് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ തിരിച്ച് ബോർഡ് ലൈനിലേക്ക് പോയി, അവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ക്രോസിംഗ് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ ക്രോസിങ്. അതായത് ഈ ക്രോസിംഗ് ലെവൽസ്, ഇതൊക്കെ എൻ്റെ ബോർഡ് ലൈൻ സ്ട്രാറ്റജിയുടെ വീഡിയോ നോക്കി പഠിക്കണം കേട്ടോ. എല്ലാ വീഡിയോയിലും നമുക്ക് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതായത് ക്രോസിംഗ് ലെവൽസ് 4 ലെവൽസ് മെയിനായിട്ടുണ്ട്. മാക്സിമം ക്രോസ് ചെയ്യുന്നത് സെക്കൻഡ് ലെവൽ വരെയൊക്കെയാണ് ക്രോസ് ചെയ്യുക. നോർമൽ ക്രോസിംഗ് ആണെങ്കിൽ സെക്കൻഡ് ലെവൽ വരെയൊക്കെ ക്രോസ് ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഫോർത്ത് ലെവൽ ക്രോസിങ്ങിലേക്ക് പോവുക. ആ ഫോർത്ത് ലെവലും കടന്നു പോകുമ്പോഴാണ് റൈഡിംഗ് ആയിട്ട് മാറുക. അപ്പോൾ നമുക്ക് 3.5 വരെ റൈഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ആ ഒരു വീഡിയോ നോക്കി പഠിക്കണം. അപ്പോഴത്തേക്കും ഈ ക്രോസിംഗ് ലെവൽസ് തൊട്ട് അടുത്താണെങ്കിൽ, അതായത് ഫസ്റ്റ് ലെവല് സെക്കൻഡ് ലെവലൊക്കെ ഈ ബോർഡ് ലൈനിൻ്റെ തൊട്ട് അടുത്ത് വരാം ചില ദിവസങ്ങളിൽ. ചില ദിവസങ്ങൾ കുറേ അകലെ ആയിരിക്കാം ക്രോസിംഗ് ലെവൽസ്. ആ സെക്കൻഡ് ലെവൽ ക്രോസിംഗ് ലെവൽസ് വരെ കുറേ അകലെ ആയിരിക്കാം. അപ്പോൾ സെക്കൻഡ് ലെവൽ വരെ ക്രോസ് ചെയ്യുന്ന സമയത്ത് 3.5 ആകും ചിലപ്പോൾ. അപ്പോൾ ആ 3.5 വരെ റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആ ക്രോസിംഗ് ലെവലിൻ്റെ ആ ഡിസ്റ്റൻസൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രോസിംഗ് ലെവൽ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു, അതുകൊണ്ട് അവിടെ വരെ ഇത് നിഫ്റ്റി 50 പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോർഡ് ലൈനിൽ നിന്ന് നമുക്ക് റിജക്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്നു. പിന്നെ തിരിച്ച് ബോർഡ് ലൈനിൽ വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു പി ആക്റ്റീവ് ആണ്. പക്ഷേ വീണ്ടും അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു റിസ്ക് പോയിൻ്റാണ്. അതായത് അധികം താഴേക്ക് മൂവ് ചെയ്യില്ല, ഒന്ന് താഴേക്ക് മൂവ് ചെയ്തു. അങ്ങനെ തന്നെ മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ താഴേക്ക് മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ താഴേക്ക് മൂവ് ചെയ്യുന്നില്ല. അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു റിസ്ക് ഫാക്ടറായിട്ട് തന്നെ കരുതണം. അതൊക്കെ നമ്മുടെ കുറേ പ്രീവിയസ് ഡേറ്റ, നമ്മളുടെ ഇപ്പോൾ ഏകദേശം 3 മാസം കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു ലൈൻസൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്.
അപ്പോൾ ഈ 3 മാസം ഡേറ്റ് നിങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. തിരിച്ച് പോളിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി അനലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി 50 നമ്മൾ പറഞ്ഞതേ പോയിൻ്റിലൊക്കെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നു. ദെൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ഫ്യൂച്ചർ ക്രോസ് ചെയ്തതുപോലെ ചെറുതായിട്ട് ക്രോസിങ് ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് പി ആക്റ്റീവ് ആയി, അതായത് ഫസ്റ്റ് പോയിൻ്റിൽ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പി ആക്റ്റീവ് ആയിരുന്നു. അവിടെ വെച്ചൊക്കെ നമ്മുടെ എൻട്രി പോയിൻ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ ഈ സെക്കൻഡ്സിനുള്ളിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അടുത്തും കൂടെ കുറച്ചുകൂടെ ആകട്ടെ കുറച്ചുകൂടെ ആകട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പി എടുത്തവർക്ക് ഒരു സെക്കൻഡ് ക്യാൻഡിൽ മൂവ് ചെയ്തപ്പോൾ തന്നെ എന്തായിട്ടുണ്ട് ഒരു 10% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഞാനത് ഇൻഫോം ചെയ്യുകയും ചെയ്തിരുന്നു. എക്സിറ്റ് ചെയ്യാനുള്ളവർക്ക് എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം അത് ബോൾലൈനിലേക്ക് പോകുക, അവിടുന്ന് റിജക്റ്റ് ചെയ്ത് ഫോർത്ത് ക്യാൻഡിൽ വരെ ആയപ്പോഴത്തേക്ക് 50% റിട്ടേൺ നമ്മുടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിലായിട്ടുണ്ട്. അതിനുശേഷം കൺസോൾട്ടേഷൻ ആണ്, തിരിച്ച് ബോൾലൈനിലേക്ക് പോകുന്നു, അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നു, അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ലൈൻസിനിടക്ക് എപ്പോഴും കൺസോൾട്ടേഷൻ വരുമ്പോൾ ഉള്ള രണ്ട് ലൈൻസിനെടുക്കുക. അപ്പോൾ ഉള്ള ലൈൻസിനിടക്കായിരിക്കും ഒരു കൺസോൾട്ടേഷൻ വരിക. ആ ഒരു കൺസോൾട്ടേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേ വലിയ മൂമെൻ്റ് ഒന്നും ഉണ്ടായില്ല. ആകെ നല്ലൊരു എൻട്രി പോയിൻ്റ് എന്ന് പറയാനായിട്ട് നമ്മുടെ 3-ാമത്തെ ക്യാൻഡിലായിരുന്നു. അതായത് നിഫ്റ്റി 50 ബോർഡ് ലൈനിലേക്ക് വരികയും ഫ്യൂച്ചർ സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി പോയിൻ്റ് ആയിരുന്നു. അതിനുശേഷം എക്സിറ്റ് പോയിൻ്റ് ആണ്. താഴത്തെ ലൈൻസ് എന്ന് പറയുന്ന എക്സിറ്റ് പോയിൻറ്റുകളാണ്. അവിടെ വെച്ചൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ദെൻ എക്സിറ്റ് ചെയ്തു, ദെൻ എക്സിറ്റ് ചെയ്യാൻ ഇൻഫോം ചെയ്യുകയും ചെയ്തിരുന്നു. ദെൻ തിരിച്ചത് ബോർഡ് ലൈനിലേക്ക് പോയി. അപ്പോൾ വീണ്ടും ഇവിടുന്ന് ഒരു പി പോയിൻ്റ്, വീണ്ടും ഒരു പി എൻട്രി ആക്റ്റീവ് ആകുകയാണ്. പി എൻട്രി കൊടുക്കാം. എൻട്രി കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുക, ഒരു കൺസോൾട്ടേഷൻ ആണ് കാണുന്നത്, അതല്ല മുകളിലേക്ക് ഒരു ക്രോസിംഗ് ആണ് കാണുന്നതെങ്കിൽ അത് റിസ്ക് ഫാക്ടറാണ് അവിടെ. സോ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവില്ല. പ്രീമിയം ഡിക്ക് സംഭവിക്കും, ഓപ്ഷൻ ബയർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തു. നമ്മുടെ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണോ ഫ്യൂച്ചർ റിയാക്ട് ചെയ്തത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളുടെ നാളത്തെ ഫ്യൂച്ചറിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എടുക്കുക. അതിനകത്തെ ലെവൽസ് അപ്പർ ബോൾ ലൈൻ വരുന്നത് 21,765 ആണ്. ലോവർ ബോൾ ലൈൻ വരുന്നത് 21,618 ആണ്. ദെൻ അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 21,740. ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 21,647. ഓക്കെ, ഇത് ഫ്യൂച്ചർ സാധാരണ ക്രോസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ലെവൽ ക്രോസിംഗ് വരെയൊക്കെ ഫ്യൂച്ചറിലെ ക്രോസിങ് നോർമലാണ്. പക്ഷേ മറ്റ് ഇൻഡെക്സുകൾ അങ്ങനെ ക്രോസ് ചെയ്യാറില്ല. ഫിൻനിഫ്റ്റിയുടെ ഇൻഡെക്സ് ചിലപ്പോൾ ക്രോസ് ചെയ്തേക്കുക, പക്ഷേ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി 50 ഒന്നും അങ്ങനെ ക്രോസ് ചെയ്യാറില്ല. അങ്ങനത്തെ ക്രോസ് ചെയ്താൽ തന്നെ സെക്കൻഡ് ലെവൽ ക്രോസിംഗ് വരെ ക്രോസിംഗ് ഉള്ളൂ. പക്ഷേ ഫ്യൂച്ചർ അങ്ങനെയല്ല, സെക്കൻഡ് ഫോർത്ത് അങ്ങനെയുള്ള ക്രോസിംഗ് ഒക്കെ ഫ്യൂച്ചറിൽ നടക്കാം. അതുകൊണ്ട് ഫ്യൂച്ചർ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തെന്ന് വിചാരിച്ച് അതൊരിക്കലും ക്രോസിംഗ് ആയിട്ട് നിങ്ങൾ കരുതണ്ട. സാധാരണ ഞാൻ ക്രോസിംഗ് ലെവൽസ് ഒന്നും ഇടാറില്ല. നേരത്തെ ഫ്യൂച്ചറിൻ്റെ ഇടുമായിരുന്നു. ഫ്യൂച്ചറിൻ്റെ എല്ലാത്തിൻ്റെയും ലൈൻസ് ആകുമ്പോൾ ഒരുപാട് ലൈൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ഞാൻ ക്രോസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ക്രോസിംഗ് ലെവൽസ് ഇട്ട് തരാറുള്ളത്. അപ്പോൾ നോക്കിക്കോളുക, ഈ ലെവൽസ് നാളത്തേക്ക് ഫിൻനിഫ്റ്റിയിൽ നോട്ട് ചെയ്ത് വയ്ക്കാം.